അപ്പം ഇങ്ങനെ ഒരു മൂഡിൽ പോകുമ്പോഴത്തേക്കും നമുക്കൊരു പാട്ട് കേട്ടുകൊണ്ട് തന്നെ തുടങ്ങാം. അതല്ലേ അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു രസം. അപ്പോൾ ഇത്രയും നാളും വീട്ടിലിരുന്നാണ് നമ്മൾ ഓരോ വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴത്തേക്കും ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ജസ്റ്റ് പോകുന്ന ഒരു ട്രാവലിന് നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു ട്രാവൽ വ്ലോഗോ അങ്ങനെ ഒരു സംഭവമൊന്നുമല്ല, ജസ്റ്റ് ഒരു വീഡിയോ ആക്കി എടുത്തതേ ഉള്ളൂ. അപ്പോഴത്തേക്കും നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന സ്ഥലമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കേരളത്തിൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന പൊന്മുടിയിലോട്ടാണ്. പൊന്മുടിയിൽ പോകുന്നത് നെക്സ്റ്റ് വീഡിയോ ആയിരിക്കും വരുന്നത്. നമ്മൾ പൊന്മുടിയിൽ ഓൺ ദ വേ ആണ് മീൻമുട്ടി വാട്ടർഫാൾസ് എന്ന് പറയുന്നത്. അതായത് വിതുര കഴിഞ്ഞിട്ട് കല്ലാറ് ആണ് ഈ ഒരു സ്ഥലം വരുന്നത്. അപ്പോൾ അവിടെയൊക്കെയാണ് നമുക്ക് പോകാനുള്ളത്. അപ്പം അടിപൊളിയായിട്ടുള്ള വെള്ളച്ചാട്ടവും ബാക്കി കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട്. അപ്പം ഓൺ ദി വേ ആണ്. ഇനിയും ഇവിടുന്ന് ഏകദേശം 55-58 കിലോമീറ്റർ ഇനിയും ഓടിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം എത്താറായി. ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നമ്മുടെ പൊന്മുടിയാണ് ആ അപ്പുറത്തെ സൈഡ് കാണുന്നത്. അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്നിട്ട്. പക്ഷേ ഇനിയും നമ്മൾ എത്തിയിട്ടില്ല, ഇനിയും നമ്മൾ കുറേ കിലോമീറ്റർ ഓടിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ഈ ഒരു റോഡ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് നല്ല രീതിക്ക് ബോറടിക്കും. സോ നമ്മൾ കട്ട് ചെയ്ത് ഓരോ പാർട്ടായിട്ടാണ് കാണിക്കുന്നത്. എന്തായാലും നമുക്ക് പൊന്മുടി എത്തുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കല്ലാർ എത്തുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു വൈബാണ്. കാരണം നമ്മുടെ ഈ ഒരു സിറ്റിയിൽ നിന്ന് മാറി അല്ലാത്തൊരു സ്ഥലത്താണ് നമ്മുടെ ഈ ഒരു പൊന്മുടിയൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ഈ ഒരു ഓൺ ദി വേ തന്നെ നമുക്ക് മാറുന്നത് കാണാൻ പറ്റും. അതായത് സിറ്റിയിൽ നിന്ന് മാറിയ ഒരു നാട്ടും പ്രദേശമായിട്ട് വന്നിട്ട് നമ്മുടെ നല്ല രീതിക്ക് പ്രകൃതിയുമായിട്ട് ഇണങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ സ്ഥലം ദാ എത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ പ്രകൃതിയായിട്ട് ഇണങ്ങിക്കിടക്കുന്ന സ്ഥലം. മുന്നേ കുറേ കാറുകൾ പോകുന്നുണ്ട്, അവരും പൊന്മുടിയിലോട്ട് തന്നെയാണ് വിടുന്നത്, പൊന്മുടി കല്ലാറിലോട്ട് തന്നെയാണ് വിടുന്നത്. ഇങ്ങോട്ട് വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുമ്പോഴത്തേക്കും നല്ല അടിപൊളി വളവുകളാണുള്ളത്. സോ പതുക്കെ പോയില്ലെങ്കിൽ നല്ല രീതിക്ക് പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാ ഫ്രണ്ടിലൊരു ഡോമി പോയി പോകുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരെന്താ അടിച്ച് വിട്ടാണ് പോകുന്നത്. പക്ഷേ നമുക്കങ്ങനെ പോകാൻ പറ്റത്തില്ല, നമ്മുടെ വണ്ടിയുടെ സ്ഥിതിയും നമ്മൾ രണ്ടുപേരുണ്ട്, അതിനനുസരിച്ചേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇവിടെ വെച്ചിട്ട് മെയിനായിട്ടും ഒന്നും പറ്റരുതെന്ന് പറയുന്ന കാരണമെന്ന് പറയുമ്പം ഇവിടുന്ന് ഹോസ്പിറ്റൽ ആകെ ഉള്ളത് നമ്മുടെ നെടുമങ്ങാടാണ്. അപ്പം നെടുമങ്ങാട് വരെ ഏകദേശം ഒരു 27 കിലോമീറ്റർ വരും. അപ്പോഴത്തേക്ക് അത്രയും ഡിസ്റ്റൻസിൽ കൊണ്ടുപോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല രീതിക്ക് ഒരു അപകടം നടന്നതാണെങ്കിൽ നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ പതുക്കെ പോവുക എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മൾ ഏകദേശം പൊന്മുടി ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് കല്ലാറിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം, ടിക്കറ്റ് എടുത്താലേ അകത്തോട്ട് കയറ്റി വിടുകയുള്ളൂ. അപ്പോൾ അതായത് ഇവിടെ നമ്മൾ പേരൊക്കെ എഴുതി കൊടുത്ത് അങ്ങനെയൊക്കെയാണ്. ടിക്കറ്റ് എന്ന് പറയുമ്പോൾ 75 രൂപയായി വണ്ടിയും കൂടെ ചേർത്ത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ടിക്കറ്റ് ഫീ ഞാൻ ഇട്ടിട്ടുണ്ട്, ഇത് നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. അപ്പോൾ പോണ വഴി എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പോൾ ഈ ഒരു റേഞ്ചിലൂടെയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ വഴി വളരെ മോശമാണ്, കാരണം കാട്ടിൽ കൂടെയാണ് പോകുന്നത്, വളരെ മോശമാണ്. ബൈക്കിലൊക്കെ പോകുന്നതിന് ശ്രദ്ധിക്കുക, കാറിൽ പോകുന്നവർക്ക് ഒരു പ്രശ്നമല്ല. മൊത്തം മീൻമുട്ടി വാട്ടർഫാൾസിൽ നമുക്ക് എത്തണമെങ്കിൽ ഏകദേശം 2-1.5 കിലോമീറ്റർ അടുപ്പിച്ച് നടക്കാനുണ്ട്. അതിൽ നമ്മൾ ഏകദേശം 1/2 കിലോമീറ്റർ നമുക്ക് വണ്ടിയിൽ പോകാൻ പറ്റും. കാറിലാണെങ്കിലും ബൈക്കിലാണെങ്കിലും 1/2 കിലോമീറ്റർ പോകാൻ പറ്റും. ഇവിടെ വെച്ച് ഗൈസ് നൈസായിട്ട് ഒരു പണി കിട്ടിയിട്ടുണ്ട്. ഇതാ ഇവിടെ വെച്ച് വണ്ടി ഒന്ന് നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ബാക്കിലുള്ള അടുത്ത് ഇറങ്ങാൻ പറയാം. ഓക്കെ, കാരണം വഴി അത്രയും സീനാണ്. കാരണം ആ പാറക്കെട്ടിൻ്റെ ഇടയിൽ കൂടെ വെള്ളം പോകുന്ന ആ ഒരു സ്ഥലത്ത് വെച്ചാണ് വണ്ടി നിന്നുപോയത്. നിന്നുപോയതല്ല, വണ്ടി ഒന്ന് ജസ്റ്റ് ചരിഞ്ഞതാണ്. എന്തായാലും നമുക്ക് നമ്മുടെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ പോകുന്ന വഴി നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ പറ്റും സൈഡിൽ ചെറിയ ചെറിയ മരങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. ഇതൊരു കാടിൻ്റെ ഫീല് ഇപ്പം കയറുമ്പോൾ കിട്ടത്തില്ല, കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു ഫീല് നമുക്ക് അനുഭവപ്പെടാൻ പറ്റുള്ളൂ. പക്ഷേ അങ്ങോട്ട് പോകും തോറും നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല രീതിക്ക് മരങ്ങൾ കൊണ്ട് നിറഞ്ഞ അവസാനം നമ്മുടെ ആകാശം കാണാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല, അങ്ങോട്ട് പോകുമ്പോഴേ ഉള്ളൂ. അപ്പോൾ ഫുഡൊക്കെ മാക്സിമം വാങ്ങിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുക. അത് മാത്രമല്ല പ്ലാസ്റ്റിക് ഒന്നും ഇവിടെ വലിച്ചെറിയാതിരിക്കാൻ ശ്രമിക്കുക. റേഞ്ച് ഒന്നും കിട്ടാത്തൊരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ. അതിനനുസരിച്ച് മുൻകരുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് വരിക. പിന്നെ വൈബ് അടിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. നിങ്ങളിവിടെ സൈഡിലൊക്കെ കാണുന്ന ഈ ഫോറസ്റ്റിൻ്റെയൊക്കെ ഓഫീസുകളും ബാക്കി എന്താ പറയുക താമസിക്കുക, ഇവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് താമസിക്കാനുള്ള സ്ഥലമാണ്. ലെഫ്റ്റ് സൈഡിൽ കൂടെ ഒഴുകുന്നതാണ് കല്ലാറെന്ന് പറയുന്നത്. അവിടെ നിറയെ പാറക്കെട്ടും ബാക്കി കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 14 കിലോമീറ്ററാണ് പൊന്മുടി പോകുന്ന റൂട്ടെന്ന് പറയുന്നത്.
അപ്പോൾ ഏകദേശം വണ്ടി എത്തേണ്ട സ്ഥലമായി, അതായത് ഇവിടെ രണ്ട് വഴിയുണ്ട്, ആ ഈ വഴി തന്നെ. അപ്പോൾ വണ്ടി വെക്കേണ്ട സ്ഥലം എത്തിയത് അവിടെ നിന്ന് എതിരെ ഒരു ഷിഫ്റ്റ് വരുന്നുണ്ട്, എന്തായാലും നമുക്ക് നിർത്തി കൊടുക്കുക. ഓക്കെ, ഈ സൈഡിൽ കാണുന്നതാണ് കല്ലാറെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നും എത്തിയിട്ടില്ല, ഇതൊന്നും അല്ല ബ്യൂട്ടി. നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ബ്യൂട്ടി കാണുന്നത്. അപ്പോൾ അതാ ഇവിടെ നമുക്ക് വണ്ടി വെക്കാനുള്ള സ്ഥലമാണ്, ഇവിടെ വണ്ടി വെച്ചിട്ട് ബാക്കി നടക്കേണ്ട സ്ഥലമാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ആൻറ്റിമാരൊക്കെ ഉണ്ട്, അവർ വണ്ടി നോക്കിക്കോളും എന്നാണ് പറഞ്ഞത്. ഞാൻ ഹെൽമെറ്റൊക്കെ വെച്ചിട്ടാണ് പോയത്. ഓക്കെ, ഇതാണ് നമ്മുടെ ആദ്യം നമ്മളങ്ങോട്ട് ഇറങ്ങുമ്പോൾ കാണാൻ പറ്റുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കുളിക്കാനൊക്കെ പറ്റും. അപ്പോൾ വരുന്നവർ കുളിക്കണമെങ്കിൽ ഷോർട്സൊക്കെ എടുത്തുകൊണ്ട് വരിക. ഈ വെള്ളം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കുളിച്ചു പോകും, കാരണം ആഴമൊന്നുമില്ല. പക്ഷേ നല്ല തണുത്ത വെള്ളമാണ്, നല്ല ശുദ്ധമായ വെള്ളമാണ്. അപ്പോൾ ഷോർട്സ് ഇവിടെ വന്ന് വാങ്ങാൻ നോക്കരുത്, വില കൂടുതലാണ്. നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകണ്ട. അപ്പോൾ അവിടെയൊക്കെ കുറേ പേര് കുളിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുളിച്ച വെള്ളം തന്നെയാണ് ഈ താഴെ പോകുന്നവർ കുളിക്കുന്നത്. അപ്പോഴത്തേക്ക് അതൊക്കെ നോക്കി വേണം നമ്മൾ നടക്കാൻ. പിന്നെ ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഫോട്ടോഷൂട്ടൊക്കെ കാണാൻ പറ്റും. പിന്നെ എല്ലാവരും ഡ്രസ്സൊക്കെ ഊരി എന്നാണ് കുളിക്കുന്നത്, അപ്പോൾ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ക്യാമറയും കൊണ്ടുപോയി, അപ്പോൾ നമ്മൾ മാക്സിമം അത് കവർ ചെയ്യാതെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു വെള്ളം ഒഴുകി വരുന്ന ആ ഒരു സൗണ്ട് തന്നെ നിങ്ങൾക്ക് കേട്ടാൽ അടിപൊളിയാണ്. നിങ്ങൾ ഇയർഫോൺ വെച്ചാണ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു അടിപൊളി ഫീൽ തന്നെ കിട്ടും. ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ വേറൊരു സൗണ്ടൊന്നുമില്ല, കാരണം വണ്ടിയുടെ സൗണ്ടില്ല, വേറെ ഒരാളുകൾ സംസാരിക്കുന്ന സൗണ്ടില്ല, ഒരു സൗണ്ടും ഇല്ല. നമ്മുടെ കിളികൾ ചലയ്ക്കുന്ന ക്യോം ക്യോം സൗണ്ട് മാത്രമേ നമുക്കിവിടെ കേൾക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇയർഫോൺ വെച്ചാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റും. പക്ഷേ പോകുന്ന വഴി കുറച്ച് നല്ല പാടാണ്. പക്ഷേ ട്രക്കിംഗ് ചെയ്തൊക്കെ പരിചയമുള്ളവർക്ക് ഇത് വളരെ സിമ്പിളാണ്. പക്ഷേ കുറച്ച് വയസ്സായിട്ടുള്ള ആളുകൾ വരികയാണെങ്കിൽ അവർക്കൊന്നും പോകാൻ പറ്റത്തില്ല ഈ വഴിയാന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ്. നിങ്ങൾക്ക് നേരത്തെ കണ്ട ആ ഒരു കുളിക്കുന്ന സ്ഥലം വരെ വരാൻ പറ്റും, അത് കഴിഞ്ഞ് ഭയങ്കര പാടാണ്. അപ്പം വയസ്സായവരെയൊക്കെ കൊണ്ട് കാറിൽ വരുന്നവർ ശ്രദ്ധിക്കുക, അവരവിടെ ഇരുത്തിയിട്ടേ പോവുള്ളൂ. കാരണം ഈ കാലിൻ്റെ കുഴ തെറ്റുന്ന രീതിയിലുള്ള വഴികളാണ് ഈ പോകുന്നത്. കാരണം മരത്തിൽ വലിയ വലിയ മരത്തിൻ്റെ വേരുകളും ബാക്കി പാറക്കെട്ടുകളുമാണ് ഇത് സൈഡിൽ ഫുള്ള് കാണുന്നത്. അപ്പോൾ അതാ ഞാൻ എന്താ ഇതുവഴി നടന്ന് സമാധാനമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വഴിയിലൊന്നും ആരുമില്ല കേട്ടോ, വഴിയിലൊന്നും ആരെയും കാണാനില്ല. എല്ലാവരും ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ കുളിക്കുകയായിരിക്കും ചെയ്യുന്നത്. വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എല്ലാം വെള്ളം വരുന്ന സ്ഥലത്ത് കുളിക്കുകയായിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ കൂറ്റ മരങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്, നല്ല നല്ല ഹൈറ്റ് നമുക്ക്. ആ പോണ വഴിക്കാണ് ഒരു ചിലന്തിയൊക്കെ ഉണ്ട്, അടിപൊളി ചിലന്തി. ഒരു വെറൈറ്റി ചിലന്തിയാണ് ഞാൻ കണ്ടത്, പക്ഷേ നല്ല വലിപ്പമുള്ള ഒരു ചിലന്തിയാണ്. എനിക്ക് പണ്ട് ചിലന്തിയെ പേടിയായതുകൊണ്ട് ഞാൻ പിന്നെ അധിക സമയം അവിടെ നിന്നില്ല, അതിനെ ഡിസ്റ്റർബും ചെയ്തില്ല. എന്തായാലും നമുക്ക് പോയി കളയാം, അതിൻ്റെ ആ ഒരു പ്രൈവറ്റ് സ്പേസിൽ നമ്മൾ ഇടപെടണ്ട എന്ന് പറഞ്ഞ് നമ്മൾ നടക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ഫുള്ള് കാട്ടിലോട്ട് കയറിയ ഒരു ഫീലാണ്, നല്ലൊരു ഫീലുണ്ട്. കാരണം വഴിയും അങ്ങനത്തെ രീതിയിലുള്ള വഴിയാണ്, കാരണം വലിയ വലിയ മരങ്ങൾ സൈഡിലുണ്ട്, പിന്നെ അതിനനുസരിച്ചുള്ള ജീവികളും ഉണ്ട്. പക്ഷേ ഇവിടെ ഫുള്ള് അപകട മേഖല തന്നെയാണ്, അവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്. പക്ഷേ പോകുന്ന വഴിക്ക് ഏകദേശം ഒരു 100 മീറ്റർ വെച്ച് ആളുകൾ നിൽപ്പുണ്ട്. ഇവിടെ ഒരു വലിയൊരു പാറയുണ്ട് കേട്ടോ, ഈ ഒരു പാറയുടെ അടിയിൽ നിന്ന് വെള്ളം വരുന്ന നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ അവിടെ കപ്പിൾസിനൊക്കെ ഇരിക്കാനാണെന്ന് തോന്നുന്നു ഒരു ബെഞ്ച് കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ കപ്പിൾസായിട്ട് വരുന്നവർക്കൊക്കെ ജോളിയാണ് ഇവിടെ ഇരുന്ന് സെല്ലവിക്കാനും ബാക്കി കാര്യങ്ങൾക്കും ഒക്കെ. അപ്പോൾ അതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതുപോലുള്ള വഴികളാണ് ഇനി അങ്ങോട്ടുള്ളത്. അപ്പം വരുന്ന വഴി പോലെയെല്ലാം അങ്ങോട്ട് ചെല്ലുന്നോറും നല്ല 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 പാടുള്ള വഴികളാണ്. അപ്പം ഞാൻ ഇവിടെ സൈഡിലുള്ള ഒരു മാമൻ്റെ അടുത്ത് ഞാൻ ഇവിടെ എവിടെ നല്ല ഫുഡ് കിട്ടും എന്നാണ് ഞാൻ നിന്ന് ചോദിക്കുന്നത്. അപ്പം നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഈ പോകുന്ന വഴി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഫുള്ള് ഈ പാറക്കെട്ട് കൊണ്ടുള്ള പടികളാണ്. ആ മുകളിൽ ഒരു കൂറ്റം പാറയുണ്ട്. അപ്പോൾ ഞാൻ ചെന്ന് കയറിയത് ഒരു ടീമിൻ്റെ ഇടയിലാണ്, അവർ ഫോട്ടോ എടുക്കാൻ വേണ്ടി മൊബൈൽ കൈ തന്നു. ഓക്കെ, അവർക്ക് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ് നമ്മൾ നമ്മുടെ യാത്ര പിന്നെയും തുടരുകയാണ്. അപ്പോഴത്തേക്കും ഇവിടെ കാണാൻ പറ്റും ഉരുളം കല്ലുകളും നല്ല പാടുള്ള കല്ലുകളും പാറ വലിയ പാറക്കെട്ടും. പക്ഷേ ഇവിടെ കയറി കഴിഞ്ഞാൽ നല്ല എന്താ പറയുക, നല്ലൊരു അന്തരീക്ഷമാണ്. നമ്മുടെ സിറ്റിയിൽ നിന്നൊക്കെ വരുന്നവർക്ക് നല്ല രീതിക്കൊരു ഡിഫറൻസ് ഫീലിംഗ്, കാരണം നന്നായിട്ട് ശ്വസിക്കാൻ പറ്റും, ഒരു സൗണ്ടില്ല. അപ്പം അങ്ങനെ വളരെയധികം മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മൾ 75 രൂപ കൊടുക്കുന്നതല്ല, നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ പതിയും ഈ സ്ഥലങ്ങളൊക്കെ. നമ്മൾ എത്ര വർഷം കഴിഞ്ഞാലും ഇത് ഓർത്തെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്നിരിക്കും. ഇപ്പം നമ്മളൊരു സിനിമ കണ്ടാലും അതുപോലെയാണ് നമ്മൾ മനസ്സിൽ ഇരിക്കും, പക്ഷേ നമ്മളൊരു ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഓക്കെ, നമ്മൾ ഏകദേശം ഒരു മുക്കാലോളം എത്തിയിട്ടുണ്ട് മീൻമുട്ടി വാട്ടർഫാൾസിൻ്റെ. നമുക്ക് ഈ ഒരു കല്ലാറെന്ന് പറയുന്ന ഈ ഒരു നദി കടന്ന് വേണം പോകാൻ. അപ്പോൾ അതിനായിട്ട് ഇവിടെ കയറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വഴിയും കുറച്ചൊന്ന് പാടാണ്, ടാസ്ക്കാണ് പോകുന്നത്.
ഇവിടെ നൈസായിട്ട് ചെറിയൊരു കുളയട്ടയൊക്കെ ഉണ്ട് കേട്ടോ, കാരണം എൻ്റെ കാലിലൊരെണ്ണം കടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വലിയൊരു കുഴപ്പമില്ലായിരുന്നതാ. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, നമ്മൾ ഫസ്റ്റ് കണ്ട ആ ഒരു സ്ഥലത്തേക്ക് വെള്ളം എത്തുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ അവിടെ നിന്ന് ആളുകൾ വരുന്നതുകൊണ്ട് ഞാൻ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം, അവർ പോയി കഴിഞ്ഞിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം പട്ടിക്കുട്ടിയൊക്കെ കൊണ്ടുവന്ന് കുളിപ്പിക്കുകയാണ് ഇവിടെ എല്ലാവരും ചെയ്യുന്നത്. കുളിപ്പിക്കുന്ന എല്ലാവരുടെ കൂടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഞാനും അങ്ങനെ നടന്ന് പയ്യെ പയ്യെ പോവുകയാണ്. അപ്പോൾ വെള്ളമെന്ന് പറയുമ്പോൾ നല്ല രീതിക്ക് തണുപ്പുണ്ട്, കാരണം മലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമായതുകൊണ്ട് നല്ല രീതിക്ക് തണുപ്പുണ്ട്. പക്ഷേ ഇവിടെയൊന്നും നമുക്ക് ഇറങ്ങാനൊന്നും അനുവാദമൊന്നുമില്ല. നമുക്ക് ഇറങ്ങാനുള്ള അനുവാദമുള്ള ആദ്യം കണ്ട സ്ഥലത്ത് മാത്രമാണ്. ഇനി നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ പോയി കഴിഞ്ഞാലും അവിടെ ഇറങ്ങാൻ സമ്മതിക്കില്ല, അവർ അവിടെ വേല കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് കയറുന്ന വഴി എന്ന് പറയുമ്പോൾ ഒരു മലയിലോട്ട് കയറുന്ന പോലത്തെ ഒരു ഫീലാണ്. ഇവിടെ നമുക്ക് ക്യാമറ കൊണ്ട് കയറണ അഡീഷണൽ പൈസ കൊടുക്കേണ്ടി വരും. സോ അതുകൊണ്ട് നമ്മൾ ക്യാമറ ബാഗിനകത്ത് തന്നെ ഇട്ടു, കാരണം പൊന്മുടിയിൽ പോകുമ്പോഴാണ് നമുക്ക് ക്യാമറ എടുക്കേണ്ടത്. ഇവിടെയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ക്യാമറയുടെ ലെൻസും ബാക്കി കാര്യങ്ങളെല്ലാം റെഡിയായി കഴുകി കിട്ടും. അതുകൊണ്ട് നമ്മളിവിടെ ക്യാമറ അധികം എടുത്തില്ല, നമ്മൾ മൊബൈലിലാണ് ഫുള്ള് ഷൂട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ പോകുന്ന വഴി കുറച്ച് സീനാണ്. പക്ഷേ ഇങ്ങോട്ടൊന്നും ആളുകളെയൊന്നും കാണാറില്ല കേട്ടോ, വേറെ ഒരു ആളുകളെയും കാണാനില്ല. പക്ഷേ വഴിയൊക്കെ അത്യാവശ്യം ക്ലിയറാക്കി ഇട്ടിട്ടുണ്ട്, അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ ക്ലിയറാക്കി ഇട്ടിട്ടുണ്ട്. ഇപ്പം കംപ്ലീറ്റ് നമ്മളൊരു കാട്ടിനകത്താണ് കയറിയിരിക്കുന്നത്. ഇവിടെ ഒരു കൂറ്റം പാറയും നല്ല അട്ടിപൊളി ഒരു വലിയ മരവും കാണാൻ പറ്റും. അങ്ങ് അതിൻ്റെ മേൽഭാഗം എവിടെയെന്ന് പോലും കാണാൻ പറ്റാത്ത രീതിയിലാണ് ആ മരം നിൽക്കുന്നത്, അത്രയും വലിയൊരു മരമാണ്. പിന്നെ ഇവിടെ ഒരു ഷെഡ് പോലത്തെ ഒരു സംഭവം ഉണ്ട്. പിന്നെ അതാ നമുക്കിവിടെ മെയിൻ സ്ഥലത്ത് നമ്മളെത്തി. ഇതാണ് നമ്മുടെ ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്, അതാണ് മീൻമുട്ടി വാട്ടർഫാൾസ് എന്ന് പറയുന്നത്. അവിടെ രണ്ട് കപ്പിൾസ് ഇരിപ്പുണ്ട്, എന്തായാലും അവർ പോയിട്ട് നമുക്ക് ബാക്കിയെല്ലാം എടുക്കാം. അപ്പോൾ അതാ ഇവിടെയാണ്, ഇവിടെ നമുക്ക് ഇറങ്ങാനുള്ള അനുവാദമില്ല, ഇത്രയും സ്ഥലത്ത് മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് നമ്മുടെ മീൻമുട്ടി വാട്ടർഫാൾസ്. അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്, വേറെ ലെവലാണ്, വേറെ വൈബാണ്. ഒറ്റയ്ക്കൊക്കെ ഇവിടെ വന്നിരുന്ന് പാട്ട് കേൾക്കുക എന്നുള്ളത് വല്ലാത്തൊരു ഫീലാണ്. കാരണം പല ഓർമ്മകളും നമുക്ക് ഇവിടെ കൊണ്ട് കഴുകി കളയാനും പറ്റും, ഇവിടെ നെടുക്കാനും പറ്റും. ഈ ഓർമ്മകളൊക്കെ അയവിറക്കിക്കൊണ്ട് ഞാൻ ഈ പാറയുടെ മണ്ടയിലിരുന്ന് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ മനസ്സിലൊരു പാട്ട് ഓർമ്മ വന്നത്. ആ പാട്ടാണ് ഞാൻ ആദ്യം ഇൻട്രോയിൽ കാണിച്ചത്. അപ്പോൾ അതൊക്കെ പാട്ടൊക്കെ കേട്ട്, പാട്ട് കേൾക്കാനായിട്ട് അവിടെ റേഞ്ച് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ നേരത്തെ യൂട്യൂബിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാണ് പോയത് ഫോണിൽ. ഓക്കെ, നമുക്ക് സ്പോട്ടിഫൈ ഒക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ പാട്ട് കേൾക്കാൻ പറ്റൂല. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചുള്ള പാട്ട് കേൾക്കണമെന്നുള്ളവർ നേരത്തെ ഡൗൺലോഡ് ചെയ്തിടുക. അപ്പോൾ എനിക്ക് ഈ ഒരു പാറ ആദ്യം കണ്ടപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ ഓടി വന്നത് ബാഹുബലി ഫസ്റ്റാണ്, ആ ഒരു പ്രവാസായിൻ്റെ മണ്ടയിൽ കൂടെ വലിഞ്ഞ് കയറുന്നത്. അപ്പോൾ അങ്ങനെ വലിഞ്ഞ് കയറണമെന്നൊക്കെ എനിക്കും ഉണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല. അവിടെ നിന്ന് ഒരു മാമ എന്നെ പിടിച്ച് നിർത്തി, ഇല്ലെങ്കിൽ ഞാൻ ഈ മലയൊക്കെ കീഴടക്കി അങ്ങ് പൊന്മുടി എത്തി എന്നെ. അപ്പോൾ എന്തായാലും ഇത്ര തന്നെയാണ് നമ്മുടെ മീൻമുട്ടി വാട്ടർഫാൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അപ്പുറത്തോട്ടൊക്കെ സ്ഥലമുണ്ട് കേട്ടോ, പക്ഷേ അത് ഇറങ്ങാനൊന്നും സമ്മതിക്കത്തില്ല. എന്തായാലും നമ്മൾ തിരിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് പോകേണ്ടത് പൊന്മുടിയിലോട്ടാണ്. അപ്പോൾ പൊന്മുടി വീഡിയോ നമ്മൾ അടുത്തൊരു പാർട്ടായിട്ട് ഇറക്കുന്നതാണ്. എല്ലാം കൂടെ ഒരു വീഡിയോയിലിട്ട് കഴിഞ്ഞാൽ ബോറടിക്കും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വെറൈറ്റി ആയിട്ട് ചെറുതായിട്ട് ചെയ്ത വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.